പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. അവർ മാത്രമല്ല, നീ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് അരുളി ചെയ്ത ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നിൻ്റെ ജീവിത പങ്കാളി, മക്കൾ, തലമുറ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മാതാപിതാക്കൾ, നിൻ്റെ സഹോദരങ്ങൾ, നിൻ്റെ അയൽക്കാർ, ബന്ധുമിത്രാദികൾ ഏവരും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. കാരണം ദൈവവചനം ആരുടെ അടുക്കലെല്ലാം എത്തിയോ അവരെയെല്ലാം ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു. ഈ വചനങ്ങൾ കടന്നു ചെല്ലുന്ന ഓരോ ദേശങ്ങളും ജനതകളും ദൈവമക്കളായി രൂപപ്പെടട്ടെ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രസംഗിക്കുവാൻ അപ്പൊസ്തലന്മാരെ നിയോഗിച്ച നല്ല ദൈവമേ, ഈ വചനങ്ങൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളുടെ അടുക്കലേക്ക് എത്തുവാൻ വേണ്ട കൃപ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അനേകം വ്യക്തികളുടെ ഹൃദയങ്ങൾ തുറക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ യൂട്യൂബ് ചാനലിൽ പോൾ കുമ്പളം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നിങ്ങൾ കാണുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. കാരണം നമുക്കറിയാം, ലോക ചരിത്രത്തിൽ എല്ലാ നദികളും വെള്ളം സ്വീകരിക്കുകയും ആ വെള്ളം സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്യുകയാണ്. എന്നാൽ ലോകത്തിൽ ഒരു കടലുണ്ട്, ചാവുകടൽ എന്നാണ് പറയുന്നത്, ചാവുകടൽ. ആ ചാവുകടൽ ഹെർമോൺ മലയിൽ നിന്ന് ഒഴുകി വരുന്ന യോർദാൻ നദിയെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ചാവുകടലിൽ നിന്ന് ജലം പുറത്തേക്ക് പോകുന്നില്ല, അതിലൊരു ജീവിയും ജീവിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ സ്വീകരിക്കുന്ന നന്മകൾ നമ്മിൽ മാത്രം ഒതുക്കാതെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ജീവൻ കടന്നു വരും. നമുക്ക് ഒരു ജീവൻ്റെ അവകാശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. സ്വീകരിക്കുകയും അതേസമയം കൊടുക്കാതിരിക്കുകയും പകർന്നു കൊടുക്കാതിരിക്കുന്ന കടലിനെ ചാവുകടൽ എന്നാണ് ലോകമറിയപ്പെടുന്നത്. ഇതുപോലെ ഒരു നിർജീവമായ ഒരവസ്ഥയിലേക്കല്ല ദൈവം നമ്മെ വിളിക്കുന്നത്. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. 1 കൊരിന്ത്യർ 14:33 നമ്മൾ കാണുകയാണ്. 1 കൊരിന്ത്യർ 14:33, ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. സഹോദര സഹോദരി, ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും ദൈവകൽപ്പന പ്രകാരം നടക്കുന്നതല്ല, മറിച്ച് ദൈവവചനം കടന്നു ചെല്ലാത്തത് കൊണ്ടും ക്രിസ്തുവിൻ്റെ മിഷണറിമാർ ചെന്നിട്ടില്ലാത്ത ദേശങ്ങളിൽ വസിക്കുന്ന ജനതകളിലൂടെ പിശാച് കടന്നാക്രമണം ചെയ്യുന്നത് കൊണ്ടും ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങളും അതിനെക്കുറിച്ചുള്ള കിംവദന്തികളും വഞ്ചന, ചതി, കെണി ഇവയെല്ലാം ഇന്ന് മനുഷ്യരുടെ ഇടയിലുണ്ട്. പലർ ചോദിക്കും, ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല? എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ദൈവം ഉള്ളത് കൊണ്ടും ഈ ദൈവവചനം അവരുടെ അടുക്കൽ എത്താത്തത് കൊണ്ടും ഈ വചനം അവരുടെ അടുക്കൽ എത്തിക്കാത്തത് കൊണ്ടും നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യാത്തത് കൊണ്ടും അനേകം വ്യക്തികൾ പിശാചിൻ്റെ ബന്ധനത്തിൽ, അടിമത്വത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൈശാചികമായ സകല പ്രേരണകളും പ്രലോഭനങ്ങളും ഈ ലോകത്തിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, 1 കൊരിന്ത്യർ 14:33, ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് വന്നത്. നമുക്കറിയാം, യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ആട്ടിടയന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട മാലാക, ഒരു വ്യൂഹം മാലാകമാർ ദൈവത്തിന് സ്തുതി പാടി. എങ്ങനെയാ പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പോൾ ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്കാണ് സമാധാനം. ഇന്ന് ദൈവകൃപ ലഭിക്കാത്ത, ദൈവവചനം ശ്രവിക്കാത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ദൈവകൃപ ലഭിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഈ ദൈവകൃപകൾ ലഭിക്കാൻ ദൈവിക വെളിച്ചം ലഭിക്കണമെങ്കിൽ വെളിച്ചമായ പ്രകാശവും പറഞ്ഞ ഈ ദൈവത്തിൻ്റെ വചനം ലോകാതിർത്തികൾ വരെ എത്തണം. ഈ വചനം ലോകാതിർത്തികൾ വരെ എത്താൻ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് വിളിക്കുകയാണ്. ഈ വചനങ്ങൾ, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമ്മിൽ തന്നെ ഒതുക്കാതെ, നമ്മുടെ ഈ ഫോണിലോ ഈ ചാനലിലോ ഒതുക്കാതെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അല്പമെങ്കിലും സമയം ഈ വചനങ്ങൾ മറ്റുള്ളവരിലെത്തിക്കുവാൻ വേണ്ടി നമ്മൾ സമയം ചിലം കണ്ടെത്തുക. അതിലൂടെ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. കാരണം ഇത് വ്യക്തികൾക്ക് നൽകുന്ന ഒരു മഹത്വമല്ല, മറിച്ച് നീ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവവചനം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തുവാൻ വേണ്ടി നമ്മെയും കർത്താവ് കൂട്ടാളിയായി, പങ്കാളിയായി വിളിക്കുകയാണ്.
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളിലൂടെയാണ് മറ്റുള്ളവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടത് കടന്നു വന്നത്. അതുപോലെ ഈ 2020 എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, എന്നിലൂടെ നിങ്ങളിലൂടെ അനേകം വ്യക്തികൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരണം, അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. കാരണം ഈ കോലാഹലങ്ങളിൽ കഴിയുന്ന മനുഷ്യൻ സമാധാനത്തിൻ്റെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. ഒരു വ്യക്തിക്ക് സമാധാനം കിട്ടണമെങ്കിൽ സമാധാനദാതാവായ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് കോലാഹലങ്ങൾ, അസ്വസ്ഥതകൾ ഇവയിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കുന്നത്. നമുക്കറിയാം, പ്രഭാഷകൻ്റെ പുസ്തകം 17:32 പ്രഭാഷകൻ 17:32 കാണുകയാണ്, മനുഷ്യൻ പൊടിയും ചാരവുമാണ്. മനുഷ്യൻ എന്താണ്? മനുഷ്യൻ പൊടിയും ചാരവുമാണ്. നീ സ്വർണമോ വെള്ളിയോ കിലോ കണക്കിന് തൂക്കി കൂട്ടിവെച്ചാലും ശരി, നീ എത്ര സുന്ദരനോ സുന്ദരിയോ ആയാലും ശരി, നിനക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായാലും ശരി, നീ എന്തെല്ലാം ഈ ഭൂമിയിൽ നിന്ന് നേടിയ ഒരു വ്യക്തിയാണെങ്കിലും ശരി, സഹോദര സഹോദരി, നീ ഓർത്തുകൊള്ളുക, നീ വെറും പൊടിയും ചാരവുമാണ്. കാരണം നിന്നെ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ്, ഭൂമിയിലെ മണ്ണ് കൊണ്ട് നിന്നെ രൂപപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രഭാഷകൻ 17:32, മനുഷ്യ നീ വെറും പൊടിയും ചാരവുമാണ്. ഈ പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് ജീവൻ ലഭിക്കണമെങ്കിൽ, സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമാധാനദാതാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്കാണ് ഈ ഭൂമിയിൽ സമാധാനം ലഭിക്കുന്നത്. സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, കർത്താവ് സമാധാനം സ്ഥാപിക്കുവാനായി രാവും പകലും കഠിനാധ്വാനം ചെയ്തു. കഠിനാധ്വാനം ചെയ്ത കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിന്ദനങ്ങൾ, അവഗണനകൾ, തിരസ്കരണങ്ങൾ ഒക്കെയാണ് ലഭിച്ചത്. അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഈ വചനങ്ങൾക്ക് സാക്ഷിയാവുമ്പോൾ, യേശുവിന് സാക്ഷിയാവുമ്പോൾ, ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ, സ്വയം മഹത്വം ആഗ്രഹിക്കുന്ന വ്യക്തികൾ നമ്മെ തള്ളിക്കളയും. സ്വയം മഹത്വം ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർ മനുഷ്യരെ തള്ളിക്കളയും. നമുക്കറിയാം, പഴയ നിയമത്തിൽ എസ്തേർ എന്നൊരു പുസ്തകം, ആ എസ്തേർ എന്ന പുസ്തകത്തിൽ യഹൂദരെ മുഴുവൻ കൊല്ലുവാൻ ഗൂഢാലോചന നടത്തിയ ഹാമാൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി യഹൂദനായ മൊർദെക്കായി പ്രാർത്ഥിക്കുകയാണ്. മൊർദെക്കായി പ്രാർത്ഥിക്കുന്നൊരു ഭാഗമുണ്ട് എസ്തേർ 13:10 മൊർദെക്കായുടെ പ്രാർത്ഥനയാണ്. ആ മൊർദെക്കായുടെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ പറയുന്നത്, ആ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ പറയാണ്, എൻ്റെ ദൈവമായ എൻ്റെ രാജാവും കർത്താവുമായ ദൈവമേ, ഞാൻ ഈ ഹാമാൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തിനേക്കാൾ കൂടുതലാകരുത് എന്ന കാരണത്താൽ മാത്രമാണ്. അപ്പം നമ്മൾ ദൈവത്തെ, ദൈവജനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിടുമ്പോൾ നമ്മൾ ദൈവത്തേക്കാൾ അധികമായി ഈ വ്യക്തിക്ക് മഹത്വം നൽകുകയാണ്. ദൈവസന്നിധിയിൽ കുമ്പിടാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത, ദൈവത്തിൽ വിശ്വസിക്കാത്ത, അതേസമയം യഹൂദരെ മുഴുവൻ കൊന്നെടുക്കുവാനായി ഗൂഢാലോചന നടത്തുകയും രാജാവിൻ്റെ നിന്ന് അധികാരപത്രം വാങ്ങി രാജ്യത്തിലേക്ക് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്ത ഹാമാൻ എന്ന വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്താത്ത മൊർദെക്കായിയെ നശിപ്പിക്കാൻ ഹാമാൻ ആഗ്രഹിക്കുകയാണ്. എന്താ കാരണം? അപ്പോഴാണ് മൊർദെക്കായി എതിർക്കുകയല്ല ചെയ്യുന്നത്, മൊർദെക്കായി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചിട്ട് പറയുകയാണ്, കർത്താവേ, മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെതിനേക്കാൾ ഉയരരുത്. എസ്തേർ 13:14 ഇത് മൊർദെക്കായി പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം, യഹൂദജനതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഹാമാൻ്റെ മുമ്പിൽ മൊർദെക്കായി മുട്ടുമടക്കുന്നില്ല. മുട്ടുമടക്കാത്ത കാരണത്താൽ ഹാമാനെയും മൊർദെക്കായിയും കൂടെ ഹാമാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ എന്താ സംഭവിച്ചെന്ന് വചനമറിയാവുന്നവർക്കറിയാം. മൊർദെക്കായിയെ തൂക്കിക്കൊല്ലാനായി ഹാമാൻ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കഴുമരം നിർമ്മിക്കുകയാണ്. ഒടുവിൽ ഈ ഹാമാൻ തന്നെ ആ കഴുമരത്തിൽ കയറേണ്ടി വന്നു. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവസ്നേഹം അറിയാത്ത, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത അനേകം വ്യക്തികളുടെ മുമ്പിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവർ പോലും കയ്യും കൂട്ടി കുമ്പിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഒരുപാട് വ്യക്തികൾ ഇന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യേണ്ടവർ, യേശുവിനെ ഏറ്റുപറയേണ്ടവർ, യേശുവിനെ തള്ളിക്കളയുന്ന, യേശുവിനെ നിഷേധിക്കുന്ന, യേശുവിൽ വിശ്വസിക്കാത്ത അനേകം ഉന്നത തലങ്ങളിലിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ ചെന്ന് ചില വ്യക്തികളൊക്കെ കയ്യും കൂട്ടി തലകുനിഞ്ഞ് നിൽക്കുമ്പോൾ ഇവരൊക്കെ ദൈവത്തേക്കാൾ വലിയവരായിട്ടാണ് ഇവർ കാണുന്നത് എന്ന് ഒരു സംശയം ഇല്ലാതില്ല.
അപ്പോൾ എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് യുഗാന്ത്യം വരെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടതിനാണ്. അപ്പോൾ മൊർദക്കായി ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തത്, ദൈവനിഷേധിയായ ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തത്, ദൈവത്തെക്കാൾ മഹത്വം മനുഷ്യന് നൽകരുത് എന്ന് ഉറച്ച് മൊർദക്കായി വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, സങ്കീർത്തനം 115:1 നമ്മൾ കാണുക, സങ്കീർത്തനം 115:1, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അപ്പോൾ സഹോദര സഹോദരി, ഇന്ന് ഭൂമിയിൽ ഒരുപാട് ഉന്നത അധികാരികളുണ്ട്, ഒരുപാട് വ്യത്യസ്തമായ ഉയർന്ന കസേരകളിലിരിക്കുന്ന ഭരണാധികാരികളുണ്ട്. എന്നാൽ അതേസമയം അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവസ്നേഹം അനുഭവിച്ചിട്ടില്ല, ദൈവം ആരാണെന്നറിയില്ല. ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുക്കൽ പോകുന്നത് യേശു ദൈവമാണെന്നും യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുമായിരിക്കണം. യേശുവിനെ സാക്ഷ്യപ്പെടുത്താതെ ഭൗതികമായ സുഖങ്ങൾക്കും നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടും, ഒരു സഹായം കിട്ടും, നമുക്ക് ആർഭാട ജീവിതം നയിക്കാം എന്നെ ആരും കുറ്റം പറയരുത്. എൻ്റെ ശരീരത്തിൽ മണ്ണ് പോലും വീഴാൻ പാടില്ല, ഞാൻ ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ അഴുക്ക് പറ്റാൻ പാടില്ല, വീർക്കാൻ പാടില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടണം. ഇതിനുവേണ്ടി ആകരുത് ഉന്നതന്മാരുടെ മുമ്പിൽ, ഭരണാധികാരികളോ ആരോ ആയിക്കൊള്ളട്ടെ, അവരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുകയും കൈകൂപ്പുകയും ചെയ്യുന്നത് നമ്മുടെ ഭൗതികമായ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് മൊർദക്കായി ഹാമാന്റെ മുമ്പിൽ മുട്ടുകുത്താത്തതിൻ്റെ കാരണം പറയുന്നത്, മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉയരരുത്. എസ്തേർ 13:14 മൊർദക്കായിയുടെ പ്രാർത്ഥനയിൽ കൂട്ടിച്ചേർത്ത ഒരു വചനമാണ്. അപ്പോൾ ഈ ദൈവനിഷേധിയായ ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തത് ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യന് മഹത്വം നൽകരുത് എന്ന് വിശ്വസിച്ച മൊർദക്കായിയുടെ ഉറച്ച തീരുമാനമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പുക, കുമ്പിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോടുള്ള മൈത്രി, അതായത് ദൈവനിഷേധികളുമായി കൂട്ടുചേർന്ന് നീ അവരിൽ നിന്ന് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേടുവാൻ, അല്ലെങ്കിൽ നമുക്ക് വലിയ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി, നമ്മളൊരു വ്യക്തിക്ക് മാത്രം സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എന്നെ ആരും കുറ്റം പറയരുത്, എന്നെ എപ്പോഴും എല്ലാവരും പ്രശംസിക്കണം, ഉന്നതന്മാരിലൂടെ പോലും പ്രശംസ ലഭിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം കഴിയുന്ന ഒരുപാട് ശുശ്രൂഷകരെ ഇന്ന് ലോകത്തിൽ കാണുവാൻ സാധിക്കും. ഒരുപാട് ശുശ്രൂഷകരെ ലോകത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവരുടെ, മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ പിടിച്ച് പറ്റണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിലൂടെ സംഭവിക്കുന്ന എന്താ? വിശ്വാസികളെ ചിതറിച്ച് കളയും. വിശ്വാസികളെ അവർ അംഗീകരിക്കുകയില്ല. ദൈവമക്കളെ ചിതറിച്ച് കളയുവാൻ മാത്രം ഇത്തരം തീരുമാനങ്ങൾ ഉപകരിക്കുകയുള്ളൂ. മൊർദക്കായി ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാഞ്ഞ കാരണത്താൽ യഹൂദരെ മുഴുവൻ കൊല്ലണമെന്ന രാജകൽപ്പന ഇരിക്കുമ്പോൾ പോലും ഹാമാനാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ദൈവത്തിനും അറിയാം, അത് മൊർദക്കായിക്കും മനസ്സിലായി. ഇത് മനസ്സിലായ കാരണത്താൽ മൊർദക്കായി രാജാവിൻ്റെ അടുക്കൽ കാലുപിടിക്കാൻ പോയില്ല, മറിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എസ്തേർ 13:2 തന്നെ രണ്ടാം ഭാഗത്തിൽ മൊർദക്കായിയുടെ പ്രാർത്ഥന എന്നാണ് സബ് ഹെഡിങ് POC ബൈബിളിൽ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഇപ്രകാരം ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ദൈവമക്കളെ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. മുട്ടുകുത്തിയില്ല എങ്കിൽ, ഇതുപോലുള്ള ഹാമാന്മാരുടെ മുമ്പിൽ മുട്ടുകുത്താനല്ല, മറിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഹാമാന് മഹത്വം നൽകുന്നതിന് പകരം ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഇന്ന് ചിതറിക്കപ്പെട്ട ദൈവമക്കളെല്ലാം തിരിച്ചു വരും. ഇന്ന് സഭ വിട്ടുപോയ അനേകം മക്കളുണ്ട്. ചിലരിന്ന് രാഷ്ട്രീയക്കാരുടെ കൊടിയും പിടിച്ച് നടക്കുക, ചിലർ അവരവരുടെ ഇഷ്ടത്തിന് നടക്കുക, ചിലർ നിരീശ്വരവാദത്തിലേക്ക് പോയി. ഇന്ന് അമേരിക്ക യൂറോപ്പിൽ നിന്നൊക്കെ അനേകം വ്യക്തികൾ, വിശ്വാസികൾ സാത്താൻ സേവയിലേക്ക് പോവുക. കാരണം എന്താ? ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ടതിന് പകരം ദൈവനിഷേധികളുടെയും നിരീശ്വരവാദികളുടെയും ഭീകരവാദികളുടെയൊക്കെ മുമ്പിൽ പോയി മുട്ടുമടക്കുന്ന ഒരുപാട് ഉന്നതന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദര സഹോദരി, ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ തല പോയെന്ന് വരാം. പോട്ടെ, കർത്താവ് തന്നെ പറഞ്ഞില്ലേ, വാളിനിരയാവേണ്ടവൻ വാളിനിരയാവണം, ജയിലിലേക്ക് പോകേണ്ടവൻ ജയിലിലേക്ക് പോകണം. ഇവിടെയാണ് വിശുദ്ധരുടെ സഹനശക്തിയും വിശ്വാസവും ഒരുപാട് പുസ്തകത്തിൽ നല്ലപോലെ എഴുതി വച്ചിരിക്കുക. ഇന്ന് വചനവുമായിട്ട് മിക്ക ആർക്കും ഒരു ബന്ധമില്ല. നമുക്ക് എങ്ങനെയും ആർഭാട ജീവിതം നയിക്കണം, സുഖലോലുപതയിൽ ജീവിക്കണം, ഇതല്ലാതെ ആർക്കും ഒരു ചിന്തയില്ല. ആർക്കെല്ലാം എന്തെല്ലാം അധികാരമുണ്ടോ ആ അധികാരത്തിലിരുന്നു കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ദൈവമായ കർത്താവ് കൽപ്പിച്ചോ വിശ്വാസികളോട്, അതുമാത്രം ചെയ്യില്ല, ബാക്കിയെല്ലാം ചെയ്യും. ശരിയല്ലേ?
ഹല്ലേലൂയ. ആരെയും കുറ്റപ്പെടുത്തുകയില്ല. സഹോദര സഹോദരി, നമ്മുടെ ഭൂമിയിൽ ഇന്ന് ഭാരതത്തിലേക്ക് നോക്കൂ, ഒരുപാട് ഭരണാധികാരികളുണ്ട്. പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഇന്ത്യൻ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം എൽ എ, എം പിമാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, വില്ലേജ് ഓഫീസർ, പിന്നെ ഡിസ്ട്രിക്റ്റിലെ ഭരണാധികാരികൾ, എല്ലാ മേഖലയിലും ഭരണാധികാരികളുണ്ട്. അവരെ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവരേത് ജാതിയോ മതവും ആയിക്കൊള്ളട്ടെ, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. പക്ഷേ അവരുടെ മുമ്പിൽ പോയി കുമ്പിട്ട് നിൽക്കുവാൻ വചനം പറയുന്നില്ല, വചനം പറയുന്നില്ല. അവരുടെ അടുക്കൽ പോകേണ്ടത് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനാണ്, യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഇന്ന് ആരും പോകുന്നില്ല. നിനക്ക് ന്യായാധിപന്മാരുടെയും ന്യായാസനത്തിലേക്കുമൊക്കെ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമെന്ന വചനം പറയുന്നത് യേശു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലൂടെ സംസാരിക്കണമെങ്കിൽ ദൈവമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടായിരിക്കണം. കോലാഹലത്തിൻ്റെ ദൈവമല്ല, സമാധാനത്തിൻ്റെ ദൈവം. ഈ സമാധാനം സ്ഥാപിക്കാൻ വന്ന ക്രിസ്തുവിനെ ലോകം കുരിശിൽ തറച്ചുവെങ്കിൽ ഈ സമാധാനത്തിൻ്റെ സുവിശേഷം നീ പ്രസംഗിച്ചാൽ ഒരുപക്ഷെ നിന്നെയും കുരിശിൽ തറയ്ക്കാൻ സാധ്യതയുണ്ട്, നിന്നെയും കുരിശിൽ തറയ്ക്കാൻ സാധ്യതയുണ്ട്. യേശുവിനെ ഏറ്റുപറഞ്ഞ സ്തേഫാനോസിന് എന്താ സംഭവിച്ചേ? കത്തോലിക്കാ സഭ പറയുന്ന ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്ന സെൻറ് സ്റ്റീഫൻ സ്തേഫാനോസിന് എന്താ സംഭവിച്ചേ? യേശു മാത്രമാണ് ദൈവമെന്ന് പ്രസംഗിച്ച കാരണത്താൽ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. കല്ലെറിഞ്ഞു കൊന്നപ്പോൾ എന്താ സംഭവിച്ചേ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവായ ദൈവത്തിൻ്റെ വലതുവശത്ത് യേശു നിൽക്കുന്നതുമാണ് കണ്ടത്. യേശു എന്താണ് നിൽക്കുന്നേ? ഈ സ്തേഫാനോസിനെ സ്വീകരിക്കുവാൻ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, സത്യത്തിന് സാക്ഷ്യം വഹിച്ച് സമാധാനത്തിന് വേണ്ടി, സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുമ്പോൾ ഒരുപക്ഷേ ഈ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്, ഭാഗ്യം, നൈർഭാഗ്യം, ദാരിദ്ര്യം, ഐശ്വര്യം, ജീവൻ, മരണം ഇവയെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പ്രഭാഷകൻ 11-14 വ്യക്തമായി എഴുതി വച്ചിരിക്കുകയാണ്, ഭാഗ്യം, നൈർഭാഗ്യം, ജീവൻ, മരണം, ദാരിദ്ര്യം, ഐശ്വര്യം ഇവയെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏതവസ്ഥയിലാണോ നമ്മുടെ ജീവിത അവസ്ഥ, ആ അവസ്ഥ ദൈവത്തിനറിയാം. നിൻ്റെ ഐശ്വര്യമോ ദാരിദ്ര്യമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, നിന്റെ അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ, അത് ദൈവത്തിന് നല്ല വ്യക്തമായിട്ടറിയാം. കാരണം ഇവയെല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒരിക്കലും ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചതാ, കർത്താവ് എന്തിനാ മരണാനന്തരം സ്വർഗം കൊടുക്കുന്നേ, ഈ ഭൂമിയിൽ കുറേ പണം കൊടുത്താൽ പോരെ, എല്ലാവരെയും അങ്ങ് കോടീശ്വരന്മാരാക്കിയാൽ പോരെ. കാരണം അദ്ദേഹം 2-3 ഇന്ത്യയിലെ സഹസ്ര കോടീശ്വരന്മാരുടെ പേര് പറഞ്ഞു. ഇതുപോലെ നമ്മളെയൊക്കെ കോടീശ്വരന്മാരാക്കിയാൽ പോരെ. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദര, ഇത്തരം പൊട്ടത്തരങ്ങൾ കേൾക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭാരതത്തിലെ 130 കോടിയോളം വരുന്ന ജനങ്ങൾ എല്ലാവരും സഹസ്ര കോടീശ്വരന്മാരാണെങ്കിൽ ഇന്ത്യ നശിക്കാൻ 24 മണിക്കൂർ പോലും എടുക്കില്ല. എന്താ കാരണം? എല്ലാവരും സഹസ്ര കോടീശ്വരന്മാരാണ് എങ്കിൽ ഞാനിട്ടിരിക്കുന്ന ഷർട്ട് തയ്ക്കാൻ ആരും കാണില്ല, ഈ തുണി ഉണ്ടാക്കാൻ തുണിമില്ല ആരും ജോലിക്ക് പോയില്ല. കാരണം സഹസ്ര കോടീശ്വരന്മാരെന്തിനാ തുണി തയ്ക്കാനിരിക്കുന്നത്? എൻ്റെ മുടി വെട്ടാൻ ആരും കാണില്ല, എന്തിനാ സഹസ്ര കോടീശ്വരൻ ബാർബറാവുന്നേ? നമുക്കൊരു ചെരുപ്പ് ഉണ്ടാക്കാൻ ആരും കാണില്ല, എന്തിനാ സഹസ്ര കോടീശ്വരൻ ചെരുപ്പ് ഉണ്ടാക്കാൻ പോകുന്നേ? ഒരു വാച്ച് നമുക്ക് കിട്ടില്ല, സഹസ്ര കോടീശ്വരൻ എന്തിനാ വാച്ച് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോകുന്നേ? സഹസ്ര കോടീശ്വരൻ കൃഷി ചെയ്യുമോ? കൃഷി ചെയ്യത്തില്ല. വണ്ടി ഓടിക്കുമോ? സഹസ്ര കോടീശ്വരന്മാർ ഒരു ടാക്സിയോ ഒരു ഓട്ടോ ഓടിക്കുമോ? ഓടിക്കില്ല. സഹസ്ര കോടീശ്വരൻ കൃഷി ചെയ്യില്ല. സഹസ്ര കോടീശ്വരൻ ഒരു വേലയും അധ്വാനിക്കില്ല. അവരിങ്ങനെ കൽപ്പിക്കും മറ്റുള്ളവരോട്. അപ്പം എല്ലാവരും സഹസ്ര കോടീശ്വരന്മാരാണെങ്കിൽ ആര് ആരോട് കൽപ്പിക്കും? ആര് കൃഷിപ്പണി ചെയ്യും? ആര് കൂലിപ്പണി ചെയ്യും? ആര് വണ്ടി ഓടിക്കും? ആര് പ്ലെയിൻ ഓടിക്കും? ആര് ട്രെയിൻ ഓടിക്കും? ഇവിടെ ഈ ഭൂമിയിൽ ആരെന്ത് ജോലിയാണ് ചെയ്യുക? ആരും ഒന്നും ചെയ്യില്ല. അപ്പോൾ സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് പറയുകയാണ്, ജീവൻ, മരണം, ദാരിദ്ര്യം, ഐശ്വര്യം ഇവയെല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. ഇവയെല്ലാം കർത്താവിൽ നിന്നാണ് വരുന്നത്. നമ്മളായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ് ഏറ്റവും വലിയ സമ്പന്നൻ. അവൻ സമാധാനത്തിൻ്റെ ദൈവമായ ദൈവത്തോട് ചേർന്ന് സമാധാനത്തിൽ ജീവിക്കും. അവൻ ഐശ്വര്യത്തിൽ ജീവൻ അവസാനിപ്പിക്കും. ഐശ്വര്യത്തോടുകൂടി ഭൂമിയിൽ അവൻ ജീവിക്കും. സഹോദര സഹോദരി, ഓർത്തുകൊള്ളുക, സങ്കീർത്തന പുസ്തകം 75-ാം അധ്യായം 6-7 വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, സങ്കീർത്തനം 75-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ, കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ല ഉയർച്ച വരുന്നത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ ഉയർത്തുകയും അവരനെ താഴ്ത്തുകയും ചെയ്യുന്ന, വിധി നടപ്പിലാക്കുന്നത് ദൈവമായ കർത്താവാണ്.
സഹോദര സഹോദരി ഉയർച്ച വരുന്നത് കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല. ഒരുവനെ ഉയർത്തുന്നതും അവരനെ താഴ്ത്തുന്നതും വീതി നടപ്പാക്കുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ധാരണയുണ്ട്, വ്യക്തമായ ഒരു അറിവുണ്ട്. ദൈവത്തിന് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് അറിയുന്നുണ്ട്, നിന്റെ വേദനകൾ അറിയുന്നുണ്ട്. നിന്റെ കണ്ണുനീര് മാത്രമല്ല, നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീരല്ല, നിന്റെ ഹൃദയത്തിൽ ഒഴുകാതെ വറ്റിപ്പോയ നിന്റെ കണ്ണുനീര് പോലും കാണുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇത് നീ വിശ്വസിക്കുക. കാരണം കോലാഹലത്തിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല നീ വന്നത്. നമ്മൾ വന്നിരിക്കുന്നത് സമാധാനദാതാവായ ദൈവത്തിൻ്റെ അടുക്കലേക്കാണ്. ഈ സമാധാനദാതാവായ ദൈവസന്നിധിയിൽ നമ്മൾ സമാധാനം കണ്ടെത്തണമെങ്കിൽ പൗലോസിനെയും സീലാസിനെ അടിച്ചു പൊട്ടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. അവർ അവിടെ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ ഈ വേദനയുടെ നടുവിലും ബന്ധനാവസ്ഥയിൽ അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? യഥാർത്ഥത്തിൽ ഇവരുടെ ബന്ധനങ്ങളല്ല അഴിഞ്ഞു വീണത്, അവരുടെ ചങ്ങലുകളൊക്കെ അഴിഞ്ഞു വീണു. പക്ഷേ യഥാർത്ഥത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്നത് ശതാധിപൻ്റെ ബന്ധനമാണ്. സദാധിപനാണ് അവിശ്വസ്തതയുടെ മുറിവിനാൽ ബന്ധിക്കപ്പെട്ടവൻ. നിരീശ്വരവാദിയെപ്പോലെ ജീവിച്ചവൻ, ദൈവമാരെന്നറിയാതെ ജീവിച്ച ഈ സദാധിപനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവമായ കർത്താവ് പൗലോസിനെ സീലാസിനെ ഈ കാരാഗ്രഹത്തിൽ അടപ്പിച്ചത്. കാരാഗ്രഹത്തിൽ കിടന്ന പൗലോസും സീലാസും ദൈവത്തിൽ വിശ്വസിച്ച കാരണത്താൽ, ഈ സമാധാനത്തിൻ്റെ ദൈവമായ ദൈവത്തോട് ചേർന്ന് നിന്ന പൗലോസും സീലാസും രാത്രിയുടെ യാമങ്ങളിൽ ഉറച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. മാത്രമല്ല, ഈ സദാധിപൻ്റെയും കുടുംബത്തിൻ്റെയും ചങ്ങലകൾ അഴിഞ്ഞു. സഹോദര സഹോദരി, ഈ സദാധിപനെയും കുടുംബത്തിനെയും കൂടെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു പൗലോസിൻ്റെയും സീലാസിൻ്റെയും ജീവിതത്തിൽ ഈ മുറിവുകളും കാരാഗ്രഹവും നൽകിയത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമായിരിക്കാം, രോഗപീഠകളായിരിക്കാം. എന്നെ ശ്രമിക്കുന്ന സഹോദരൻ, നിനക്ക് കണ്ണുനീരായിരിക്കാം. പക്ഷേ നീ ദൈവസന്നതിയിൽ പ്രാർത്ഥിച്ചാൽ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ശതാധിപന്മാരുണ്ട്. അവരുടെ കെട്ടുകൾ അഴിയുവാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കെട്ടുകളഴിയും. നീ സമാധാനത്തിൽ നീ ജീവിക്കുകയും ഐശ്വര്യത്തിലേക്ക് നീ കടന്നു വരികയും ചെയ്യും. നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ സങ്കീർത്തനം 144:15 നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യവാന്മാർ. സങ്കീർത്തനം 144:15, കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യവാന്മാരാ. അപ്പോൾ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ ദൈവമായി ഹൃദയത്തിൽ പൂജിക്കുന്ന ഒരു ജനത ഭാഗ്യമുള്ളവരാണ്. അവർ ഐശ്വര്യത്തിൽ ജീവിതങ്ങൾ കഴിക്കും. അതായത് കുറേ സമ്പത്ത് വാരിക്കൂട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഉള്ളുകൊണ്ട് ആനന്ദിക്കുവാൻ പറ്റും, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം കടന്നു വരും. നിന്റെ വ്യക്തിപരമായ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കൾ, ആ കുടുംബത്തിലേക്ക് ഐശ്വര്യവും സമാധാനവും കടന്നു വരും. പക്ഷേ നീ ദൈവനിഷേധിയാണ് എങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഭൂമിയിൽ നിന്റെ സഹോദരങ്ങൾക്കോ നിന്റെ മക്കൾക്കോ നിന്റെ മാതാപിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയൽക്കാർക്കോ ഒരു പള്ളി പുരോഹിതനോ ആർക്കും പറ്റുകയില്ല. നമ്മൾ മറിച്ച് ദൈവസന്നിധിയിലേക്ക്, ഈ കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമായ ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ കർത്താവ് ദൈവമായ ഒരു ജനതയുടെ കൂട്ടത്തിലേക്ക് കടന്നു വരിക. നമ്മുടെ കർത്താവ് ദൈവമായുള്ള ജനത അനുഗ്രഹീതരാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ജനത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുക. കാരണം മർദ്ദക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഹാമാന്റെ കുടിലതന്ത്രങ്ങളെ തകർക്കുവാൻ വേണ്ടി മർദ്ദക്കായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് തന്നെ നശിപ്പിക്കുവാൻ കഴുമരമുണ്ടാക്കിയ ആ കഴുമരത്തിൽ ഉണ്ടാക്കിയ ഹാമാൻ തന്നെ കയറി. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, ഈ ഹാമാനെ നശിപ്പിച്ചത് ഹാമാൻ തന്നെയാ, മുർദ്ദക്കായിയെ രക്ഷിച്ചത് മുർദ്ദക്കായി തന്നെയാണ്. അപ്പോൾ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ സകലതിനെയും പരാജയപ്പെടുത്തുന്ന, ഈ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളെയും പരാജയപ്പെടുത്തുന്ന, കർത്താവ് സ്ഥാപിച്ച സഭയ്ക്കെതിരെ നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല എന്ന് കൽപ്പിച്ച ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോട് മുട്ടുകൾ മടക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കും. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഇപ്പോൾ രോഗികളായിട്ടുള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവരെ കർത്താവ് സ്പർശിക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ, പൂർണ്ണസൗഖ്യം നൽകട്ടെ. പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ, കുടുംബത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഈ മേഖലകളിലെല്ലാം കർത്താവ് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ വചനം പറയുകയാണ്, കിഴക്കുന്നോ പടിഞ്ഞാറുന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല നിനക്ക് ഉയർച്ച വരുന്നത്. ഒരുവനെ ഉയർത്തുന്നതും അവരനെ താഴ്ത്തുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമായ കർത്താവാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, ഈ ദൈവമായ കർത്താവിൻ്റെ വിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ അവസ്ഥകളെ സമർപ്പിക്കുക. കർത്താവേ കരുണയായിരിക്കണമേ.
മൊർദക്കായിയെയും സമൂഹത്തെയും യഹൂദ സമുദായത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഒരുങ്ങിയ ഹാമാനെപ്പോലെ ഒരുപാട് ഹാമാന്മാർ ഇന്ന് ഞങ്ങളുടെ നാട്ടിലുണ്ട് കർത്താവേ. ഈശോയെ അവരെയും അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്കും വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, ഈ വചനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഷെയർ ചെയ്യുക. ഇതിൽ കാണുന്ന പോൾ കുമ്പളം എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്യുക. പോൾ കുമ്പളം എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ കാണുക. ഞങ്ങളുടെ അയക്കുന്ന ഈ ചാനലുകളിൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിലൂടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കാൻ സമാധാന ദാതാവായ ദൈവത്തെ കുടുംബത്തിലേക്ക് വിളിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ, യേശുവിനെ കർത്താവായി പൂജിക്കുക. അവനാണ് രാജാവും ദൈവവും കർത്താവും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാനുള്ള കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.